നമസ്കാരം. കൊടകര കുഴൽപ്പണ കേസിൽ പ്രതികരണവുമായി ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നും അത് പ്രകൃതി നിയമമാണെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് മുതിർന്ന നേതാവിൻ്റെ ഈ പ്രസ്താവന. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും, അത് പ്രകൃതി നിയമമാണ്. പരിസ്ഥിതി മാത്രമല്ല രാഷ്ട്രീയ രംഗവും മലിനസമായി, സി കെ പത്മനാഭൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അതേസമയം സി കെ പത്മനാഭൻ്റെ പ്രസ്താവന സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെയുള്ള ഒളിയമ്പാണെന്നാണ് സൂചന. കുഴൽപ്പണ വിവാദം പുറത്തു വന്നതോടെ പാർട്ടിയിലെ സംസ്ഥാന നേതാക്കൾ സുരേന്ദ്രനെതിരെ പടയൊരുക്കം ആരംഭിച്ചതായി അഭ്യൂഹങ്ങളുമുണ്ട്. കുഴൽപ്പണ കേസിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ മൗനം സുരേന്ദ്രനെതിരായ നീക്കങ്ങളുടെ സൂചനയാണ് എന്നും വ്യക്തമാണ്. എന്നാൽ ഇതുവരെ പരസ്യ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി തന്നെ സംസ്ഥാനങ്ങളിലേക്ക് കുഴൽപ്പണം ഒഴുകുകയാണെന്നാണ് കെ മുരളീധരൻ എം പി ആരോപിച്ചത്. കുടകര കുഴൽപ്പണ കേസിലൂടെ ഇത് കൂടുതൽ വ്യക്തമാവുകയാണ് എന്നും ഒടുവിൽ അന്വേഷണം എത്തി നിൽക്കുന്നത് കൃത്രിമ അപകടമുണ്ടാക്കി അതേ കുഴൽപ്പണം അടിച്ചു മാറ്റാൻ നോക്കിയ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനിലേക്ക് തന്നെയാണ് എന്നും മുരളീധരൻ പറഞ്ഞു. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയായ സുരേന്ദ്രൻ കോന്നിയിൽ മത്സരിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടിയിരുന്നു എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുരേന്ദ്രൻ സബ്മിറ്റ് ചെയ്ത തെരഞ്ഞെടുപ്പ് ചെലവിൽ ഹെലികോപ്റ്ററിന്റെ ചെലവ് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, എവിടെ മുതൽ എവിടെ വരെ സഞ്ചരിച്ചു, അതിന്റെ വാടക അത് സ്ഥാനാർത്ഥിയുടെ ചെലവിൽ കണക്കാക്കിയിട്ടുണ്ടോ എന്നതെല്ലാം കണ്ടെത്തണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. ഒപ്പം സുരേന്ദ്രനെ കൂടാതെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ തൃശൂരിൽ മത്സരിച്ച സുരേഷ് ഗോപിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. കൊടകര പണത്തിന്റെ ഉറവിടം വലിയ വിവാദമാണ്. ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കുഴൽപ്പണം വിതരണം ചെയ്യുന്നു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബി ജെ പി ഇതര സർക്കാരുടെ അട്ടിമറിക്കാൻ കോടികൾ നൽകുകയും പല ജനഹിതത്തെയും അട്ടിമറിച്ച സ്വന്തം സർക്കാരിനെ സ്ഥാപിക്കാൻ ശ്രമിച്ച ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച പണം പോലും കുഴൽപ്പണമെന്ന് തെളിഞ്ഞു. അതേ പണം അടിച്ചു മാറ്റാൻ ബി ജെ പിയിലെ ചിലർ കൃത്രിമമായ ആക്സിഡൻ്റ് ഉണ്ടാക്കി. അന്വേഷണം എത്തി നിൽക്കുന്നത് സംസ്ഥാന പ്രസിഡന്റിലേക്കാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സുരേന്ദ്രൻ രണ്ടിടത്ത് മത്സരിക്കുകയും അതിനായി ഹെലികോപ്റ്റർ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ആ ഹെലികോപ്റ്ററും പണം കടത്താൻ ഉപയോഗിച്ചുവെന്നാണ് പുറത്തു വരുന്നത്. എത്രയിടത്ത് മത്സരിക്കുന്നു എന്നതെല്ലാം അതിൻ്റെ ആഭ്യന്തര കാര്യമാണ്. പലരും ഒന്നിൽ കൂടുതൽ ഇടങ്ങളിൽ മത്സരിക്കാറുണ്ട്. ബി ജെ പി ഏറ്റവും ദുർബലമായ സംസ്ഥാനം കേരളമാണ്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഒരു എം എൽ എയെ 2016 ലഭിച്ചത്. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയായ സുരേന്ദ്രൻ കോന്നിയിൽ മത്സരിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്തില്ല. പണം കടത്തിയെങ്കിൽ പ്രധാന വിഷയമാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് 30 ലക്ഷമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തുക. ഹെലികോപ്റ്ററിൻ്റെ വാടക സ്ഥാനാർത്ഥിയുടെ ചെലവിൽ കൂട്ടേണ്ട തുകയാണ്. സുരേന്ദ്രൻ സബ്മിറ്റ് ചെയ്ത തെരഞ്ഞെടുപ്പ് ചെലവിൽ ഹെലികോപ്റ്ററിൻ്റെ ചെലവ് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, എവിടെ മുതൽ എവിടെ വരെ സഞ്ചരിച്ചു, അതിൻ്റെ വാടക അത് സ്ഥാനാർത്ഥിയുടെ ചെലവിൽ കണക്കാക്കിയിട്ടുണ്ടോ എന്നെല്ലാം കണ്ടെത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചത്.